ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം ഒരു സാധ്യതയല്ല, മറിച്ച് ജീവിതമാണ്. ആയി തീരേണ്ട ഒന്നല്ല, ആയിരിക്കേണ്ട ഒന്നാണ്. ലളിതമായി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഫോട്ടോ കോപ്പികളാകണം ഓരോ ക്രൈസ്തവനും. ഇതിനർത്ഥം ബൈബിളിലെ വാക്കുകളും വാചകങ്ങളും കാണാതെ പഠിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കണമെന്നല്ല, മറിച്ച് ഈ വാക്കുകളും വാചകങ്ങളുമൊക്കെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ ജീവിക്കണം. കഴിഞ്ഞ ഞായറാഴ്ചയിലേതുപോലെ തന്നെ ഈ ഞായറാഴ്ചയിലും സുവിശേഷം നമ്മെ മാടി വിളിക്കുന്നത് കരുണയുടെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാനാണ്. കണക്ക് സൂക്ഷിക്കാത്ത കർമ്മത്തിൻ്റെ പേരാണ് കരുണ. പെയ്തു തീർത്ത മഴയുടെ കണക്ക് ആകാശവും കോരിയെടുത്ത ജലത്തിൻ്റെ കണക്ക് ഭൂമിയും കാത്തു സൂക്ഷിക്കാത്തതുപോലെ പെയ്തും ഒഴുകിയും ഒരു പ്രവാഹമായി തീരുവാനുള്ള ഉൾവിളിയാണിത്. ഇന്നും കരുണയുടെ കാര്യത്തിൽ ഗുരു അമ്മ തന്നെയാണ്. രാപ്പകൽ ഭേദമില്ലാതെ പലരുടെയും ജീവിതത്തിൽ അവൾ ഇന്നും പെയ്തിറങ്ങാറുണ്ട്. അമ്മയായും സഖിയായും സഹോദരിയായും കൂട്ടുകാരിയുമായൊക്കെ അവസാനം അവളുടേതായി ഒരടയാളവും അവശേഷിപ്പിക്കാതെ ഈ ലോകത്തിൽ നിന്ന് അവൾ കടന്നുപോകും. എങ്കിലും അപ്പോഴേക്കും ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ അവളൊരു പ്രവാഹമായി മാറിയിരിക്കും, കരുണയുടെ നിലയ്ക്കാത്ത പ്രവാഹമായി. ഇന്നും അമ്മ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു നനവ് പടരാനുള്ള കാരണവും അതുതന്നെയാണ്. ഇന്ന് കരുണയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മതങ്ങളും മതഗുരുക്കന്മാരും അമ്മയെപ്പോലെ കാരുണ്യമായി തീരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ്. നിസ്സംഗതയല്ല ക്രിസ്തീയത, മറിച്ച് ക്രിയാത്മകതയാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കലല്ല കരുണ, മറിച്ച് തിന്മയ്ക്ക് നന്മ പകരം കൊടുക്കുന്നതാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ വൈരുദ്ധ്യാത്മകത നിറഞ്ഞതാണ് പല സുവിശേഷ മൂല്യങ്ങളും. മാനുഷിക ദൃഷ്ടിയിൽ ന്യായമെന്ന് തോന്നുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അടിച്ചാൽ തിരിച്ചടിക്കണം എന്നാണ് ലോക നിയമം. എന്നാൽ അടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്നാണ് ദൈവനിയമം. ഇതിനെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ പല തിന്മകൾക്ക് മുൻപിൽ നാം കണ്ണടക്കേണ്ടി വന്നേനെ. അത് ക്രിസ്തു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ജീവിതത്തിൽ ഉടനീളം തിന്മയ്ക്കെതിരെ പടവെട്ടിയവൻ്റെ പേരാണ് ക്രിസ്തു. നാം ജീവിതത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവയെ നാം മനസ്സിലാക്കേണ്ടത്. സത്യത്തിൻ്റെ പേരിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, അടിച്ചമർത്തപ്പെടുമ്പോൾ, അതിൻ്റെ പേരിൽ നാം മർദ്ദിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴുമെല്ലാം പതറാതെ ചങ്കുറപ്പോടെ സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകുവാനുള്ള വെല്ലുവിളിയാണ് ഇത് നമുക്ക് മുൻപിൽ ഉയർത്തുക. ഇതുതന്നെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക. തൻ്റെ ദൗത്യം തിരസ്കരിക്കപ്പെട്ടപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും പരിഹസിക്കപ്പെട്ടപ്പോഴും അവസാനം കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും തൻ്റെ നിലപാടുകളിൽ നിന്ന് അവൻ പിന്മാറുന്നില്ല. കാരണം സത്യത്തിന് സാക്ഷി നൽകുവാനാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. അവനറിയാം സത്യത്തിൻ്റെ പേരിൽ താൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് താൻ ഇന്ന് പിന്മാറിയാൽ നാളെ ഒരുപക്ഷേ സത്യത്തിന് പോലും നിലനിൽപ്പ് ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ക്രിസ്തു ഇപ്രകാരം പറയുക: ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. കരുണ ചങ്കുറപ്പുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ പേരിലൊക്കെ ജീവിതത്തിൽ ഒരിക്കലെടുക്കുന്ന നിലപാടുകളിൽ പതറാതെ ജീവിത അവസാനം വരെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അസാമാന്യ മനക്കരുത്ത് വേണം. നമുക്ക് ചുറ്റുമുള്ള സന്യസ്തരൊക്കെ ചെയ്യുന്ന ആതുര സേവനങ്ങൾ ഇത്തരത്തിലുള്ളവയാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത എയ്ഡ്സ് രോഗികൾ, അനാഥരാക്കപ്പെട്ട ബാല്യങ്ങൾ, വൃദ്ധർ, ബുദ്ധിക്കൽപ്പം ഭ്രമം സംഭവിച്ചവർ, ഇവരെയൊക്കെ സ്വന്തം അപ്പനും അമ്മയും സഹോദരരുമായൊക്കെ കരുതി അവരെ പരിചരിക്കുമ്പോൾ ധൈര്യമില്ലാത്ത ചങ്കുറപ്പില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ മാറി നിന്നുകൊണ്ട് ഇവരെയും ഇവരുടെ പ്രവർത്തനങ്ങളെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളാകുമ്പോൾ അവയ്ക്ക് മുൻപിൽ പതറാതെ തളരാതെ തങ്ങൾ സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അസാമാന്യ ചങ്കുറപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരുണ്യ പ്രവർത്തികൾ ചങ്കുറപ്പുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന്. ഒടുവിൽ ഈ പരിഹസിച്ചവരും ആക്ഷേപിച്ചവരുമെല്ലാം ജീവിത അവസാന സമയങ്ങളിലെത്തുമ്പോൾ ആശ്രയത്തിനായി എത്തുന്നത് ഇത്തരത്തിലുള്ള സന്യസ്തരുടെ അടുത്തു തന്നെയായിരിക്കും. അപ്പോഴും പരിഭവമൊന്നുമില്ലാതെ, പരാതികളൊന്നുമില്ലാതെ, മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടെ അവർ ചോദിക്കും: അപ്പാ,
അമ്മ സുഖമാണോ എന്ന്. അതേ പ്രിയമുള്ളവരെ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ സുവിശേഷ മൂല്യങ്ങളെല്ലാം തന്നെ അല്പം ദോഷത്വം നിറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാഴ്ച പോരാ, ഉൾക്കാഴ്ച വേണം. ആമേൻ.